മറ്റുള്ളവരുടെ നിർബന്ധത്തിനു വഴങ്ങിയോ തമാശയ്ക്കോ അതുമല്ലെങ്കിൽ തൻ്റെ ആണത്തത്തിന് കുറച്ചിലാകേണ്ട എന്ന് കരുതിയോ ഒക്കെയാണ് പലരും മദ്യപാനം തുടങ്ങുന്നത്. കയ്പ്പും ചവർപ്പുമുള്ള ഈ പാനീയം ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭാരമില്ലാത്ത അപ്പൂപ്പന്താടി പോലെയുള്ള ഫീലിംഗും സുഖനിദ്രയും വീണ്ടും കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു. പിന്നീട് ഈ രസം രോഗമായിത്തീരുന്നു. മദ്യാസക്തി ഒരു ദുശീലം മാത്രമല്ല, അത് ചികിത്സ ആവശ്യമുള്ള ഒരു രോഗം കൂടിയാണ്. പക്ഷേ ഒരു മദ്യപാനിയും ഈ ചികിത്സയ്ക്ക് തയ്യാറാകാനോ അല്ലെങ്കിൽ താനൊരു മദ്യപാനിയാണെന്നോ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരാണ്. അതിനാൽ ഇതിന് ചികിത്സ നേടാൻ കുടുംബാംഗങ്ങളുടെയും ചങ്ങാതിമാരുടെയും സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മദ്യാസക്തിയുടെ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മദ്യം എങ്ങനെയെങ്കിലും കഴിക്കണം എന്ന തോന്നൽ, കയ്യിൽ പണമില്ലെങ്കിലും കടം വാങ്ങി ഈ തോന്നൽ കൊണ്ട് കുടിക്കുന്നു, ജോലി, ഡ്രൈവിംഗ് മുതലായവയെ മദ്യം ബാധിക്കുക, മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്ന് ഉണരാൻ കൂടുതൽ കൂടുതൽ സമയമെടുക്കുക, ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് മദ്യത്തിന് പുറകെ പോകുക, മദ്യം ശരീരത്തിന് വ്യക്തമായ ദോഷങ്ങൾ ഉണ്ടാക്കും എന്ന അറിവുണ്ടായിരിക്കുമ്പോഴും കുടി നിർത്താൻ സാധിക്കാതെ വരിക, മദ്യം സമയത്തിന് ശരീരത്തിൽ ചെല്ലാതാകുമ്പോൾ വിറയൽ അനുഭവപ്പെടുക, ഉറക്കമില്ലായ്മ, പരാക്രമം തോന്നുക, ചിലർക്ക് അപസ്മാരമുണ്ടായേക്കാം, മറ്റു ചിലർ പരിസരബോധം മറന്ന് പരസ്പരം ബന്ധമില്ലാതെ പിച്ചും പേയും പറഞ്ഞേക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമിത മദ്യപാനത്തിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നവയാണ്. ഞാൻ അങ്ങനെയൊന്നും കുടിക്കാറില്ല എന്നത് മനസ്സ് പയറ്റുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ്. മദ്യപാനം അമിതമാണെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ മാത്രമേ കുടി നിർത്തണം എന്ന ചിന്തയുണ്ടാകൂ. മദ്യപാനം സിറോസിസ് എന്ന മരണത്തിലേക്ക് എത്തുന്ന അസുഖത്തിന് കാരണമാകുന്നുവെന്ന യാഥാർത്ഥ്യവും അംഗീകരിക്കുക. സാധാരണ മരണമല്ല, വർഷങ്ങളോളം രോഗബാധിതനായി കിടക്കേണ്ടി വരുന്നു. ഓർമ്മകൾ നശിച്ച് ഉറ്റവരെയും ഉടയവരെയും തിരിച്ചറിയാനാവാതെ വഴിയിൽ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥയ്ക്കും മദ്യം കാരണമാകുന്നു. യാഥാർത്ഥ്യങ്ങൾ ഒരിക്കൽ അംഗീകരിച്ചാൽ മദ്യപാനം നിർത്തുന്നതിനുള്ള തീരുമാനം എടുക്കുക. തുടർന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക. കാരണം മദ്യം പെട്ടെന്ന് ശരീരത്തിൽ ചെല്ലാതായാൽ വിറയലും മറ്റും അനുഭവപ്പെട്ടേക്കാം. ഇതൊഴിവാക്കാൻ മരുന്നുകൾ ആവശ്യമാണ്. മാത്രമല്ല മദ്യപാനം പെട്ടെന്ന് നിർത്തുമ്പോൾ മറ്റു പല അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. ഇതുകൊണ്ടാണ് പലരും ഒരിക്കൽ നിർത്തിയതിനു ശേഷം വീണ്ടും മദ്യം കഴിക്കുന്നത്. എന്നാൽ ഈ അവസ്ഥകളെ ഒഴിവാക്കാൻ മരുന്നുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തുടർന്ന് കുടിക്കണം എന്ന തോന്നൽ ഉണ്ടാവുകയില്ല. മദ്യപാനം മൂലം ശരീരത്തിലുണ്ടായിട്ടുള്ള മാലിന്യങ്ങൾ മുഴുവൻ കഴുകിപ്പോകാൻ ഒരാഴ്ച സമയമെടുക്കും. ഈ സമയം മാലിന്യങ്ങൾ ഒഴുക്കിക്കളയുന്ന മരുന്ന്, വൈറ്റമിൻ ബി, വിശ്രമം, നല്ല ആഹാരം, ധാരാളം വെള്ളം എന്നിവയെല്ലാം വേണം. ഈ ചികിത്സയിൽ ആവശ്യമായിട്ടുള്ളത് സൈക്യാട്രിസ്റ്റാണ്. ചികിത്സയുടെ ഈ ഘട്ടത്തെ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നു. പിന്നീട് ഇവർക്ക് കൗൺസിലർ കൗൺസിലിംഗിൽ ഗ്രൂപ്പ് തെറാപ്പി പോലുള്ളവ മദ്യപിക്കാതിരിക്കാൻ നൽകുന്നു. ഒരിക്കൽ രോഗി ഈ ഘട്ടം തരണം ചെയ്താൽ വീണ്ടും മദ്യപാനം തുടങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആവശ്യമാണ്. പ്രതിരോധം ചികിത്സയേക്കാൾ ഭേദം എന്നത് വൈദ്യശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വമാണല്ലോ. മദ്യത്തിനോടുള്ള ആസക്തി കുറയ്ക്കുന്ന മരുന്നുകൾ, അതായത് ആൻറ്റി ക്രേവിംഗ് ഡ്രഗ്സ് ഇന്ന് ലഭ്യമാണ്. ഈ മരുന്നുകൾ ക്രമമായി കഴിച്ചാൽ നല്ലൊരു ശതമാനം പേരിലും മദ്യവിമുക്ത ജീവിതം സാധ്യമാണ്. മദ്യം വിളമ്പുന്ന ചടങ്ങുകൾ കഴിയുന്നതും ഒഴിവാക്കുക. മദ്യപാനം നിർത്തി ഏറെ നാളുകൾ കഴിഞ്ഞ് തികഞ്ഞ ആത്മവിശ്വാസം കൈവരിച്ചതിന് ശേഷം മാത്രം ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുക. മദ്യം നിർത്തി ഏറെ നാളുകൾക്ക് ശേഷം ഒരിക്കൽ കുടിച്ചാൽ അത് പിന്നീട് കുടി തുടരുന്നതിലേക്കുള്ള ഒരു അടയാളമായി മാറരുത്. ഒരിക്കൽ വീണ്ടും കുടിച്ചുപോയി, അതുകൊണ്ട് ഇനി കുടി തുടരാം എന്നത് വളരെ അപകടം പിടിച്ച ന്യായവാദമാണ്. സ്ഥിരം മദ്യപിക്കുന്നവർ പലരും സ്വയമേ ചികിത്സ തേടാറില്ല. ഇവരെ ഉപദേശിക്കുന്നത് കൊണ്ടോ ഇവരുമായി തർക്കിക്കുന്നത് കൊണ്ടോ കാര്യമായ പ്രയോജനം ഉണ്ടാകാറില്ല. അതേസമയം മദ്യത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ, ഉദാഹരണത്തിന് വയറിലുണ്ടാകുന്ന അൾസർ, മദ്യവുമായി ബന്ധപ്പെടുത്തി ഇവരെ തഞ്ചത്തിൽ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയാണ് വേണ്ടത്. ദൃഢനിശ്ചയം കൊണ്ടും ഉത്സാഹം കൊണ്ടും മദ്യപാനം നിർത്തുക സാധ്യമാക്കാം.